പരസഹായം. ഈശോയുടെ പ്രബോധനത്തിൻ്റെ ചുരുക്കം, തന്നിൽ തന്നെ ഒതുങ്ങാതെ അപരനിലേക്ക് പടരുന്ന സ്നേഹത്തെക്കുറിച്ചായിരുന്നു. കഴിഞ്ഞ പ്രളയ ദിനങ്ങളിൽ കേരളം കണ്ടതും സ്വയം മറന്ന് മറ്റുള്ളവരുടെ ജീവനെ സ്നേഹിക്കുന്ന ധാരാളം മനുഷ്യസ്നേഹികളെയായിരുന്നു. പരസ്നേഹത്തിൻ്റെ ഏറ്റവും വലിയ മാതൃകയാണ് പരിശുദ്ധ കന്യകാമറിയം. ഈശോയെ ഗർഭം ധരിച്ചിരിക്കുമ്പോൾ തൻ്റെ ചാർച്ചക്കാരിയായ വൃദ്ധയായ എലിസബത്തും ഗർഭിണിയാണെന്നറിയുമ്പോൾ യൂദായിലെ മലഞ്ചെരിവിലൂടെ അവളെ ശുശ്രൂഷിക്കാൻ ഓടുന്ന മറിയം, കാനായിലെ കല്യാണ വീട് വീഞ്ഞു തികയാതെ പരിഭ്രമിച്ചപ്പോൾ ഈശോയുടെ അടുക്കൽ പറഞ്ഞ് പരിഹാരം കണ്ടെത്തിയവൾ, പേടിച്ചരണ്ട് വാതിലുമടച്ചിരുന്ന ഈശോയുടെ ശിഷ്യരെ മകൻ്റെ മരണത്തിൻ്റെ ദുഃഖത്തിൽ പോലും ആശ്വസിപ്പിച്ച് ധൈര്യപ്പെടുത്തിയവൾ, ഇന്നും നമ്മുടെ ഏത് ആവശ്യങ്ങളിലും ഒരു പേടിയും കൂടാതെ നമുക്ക് സമീപിക്കാവുന്ന, സഹായിക്കുമെന്ന് ഉറപ്പുള്ള നമ്മുടെ സ്വന്തം അമ്മ. നമുക്കും ഈ അമ്മയുടെ മാതൃകയിൽ പരസ്നേഹ ചൈതന്യത്താൽ നല്ല മനുഷ്യരാകാം. അപരനു വേണ്ടി ചെയ്യുന്നതൊന്നും വ്യർത്ഥമാവുകയില്ല എന്ന കർത്താവിൻ്റെ ഉറപ്പ് അവൻ്റെ രണ്ടാം ആഗമനത്തെ പ്രതീക്ഷിച്ചിരിക്കുന്ന നമ്മുടെ ആശ്വാസമാകണം. ശുഭദിനം ആശംസിക്കുന്നു ആൻ്റോച്ചൻ.